Hi friends, capital transactions, revenue transactions. Business in the transactions ne, namukku randayittana thirikkan pattunnathu capital transaction ennum revenue transaction ennum. Oru business thodangumbodo alle aa business nammal maintain cheythu povumbodo aneka chelavugal vara. Adhe pole namukku aneka varavugalum kittu, revenuesum kittu. Appo expenditure undu, revenue undu. ഇനി ഇങ്ങനെയുള്ള ട്രാൻസാക്ഷനെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്, ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ എന്നും റവന്യൂ ട്രാൻസാക്ഷൻസ് എന്നും. ഒന്നാമതായിട്ട് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ്, വിച്ച് പ്രൊവൈഡ് ബെനിഫിറ്റ്സ് ഓർ സപ്ലൈ സർവീസസ് ടു എ ബിസിനസ് യൂണിറ്റ് ഫോർ മോർ ദാൻ വൺ ഇയർ. ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഈ ട്രാൻസാക്ഷൻ്റെ ബെനിഫിറ്റും അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻ മൂലമുണ്ടാകുന്ന സർവീസ്, ബിസിനസ് കിട്ടുന്ന സർവീസിൻ്റെ കാലാവധി ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ നമ്മളതിനെ ക്യാപിറ്റൽ ട്രാൻസാക്ഷനകത്താണ് ഉൾപ്പെടുത്തുന്നത്. അതേപോലെ റവന്യൂ എന്ന് പറഞ്ഞാൽ ദ ട്രാൻസാക്ഷൻ വിച്ച് പ്രൊവൈഡ് ബെനിഫിറ്റ്സ് ഓർ സപ്ലൈ സർവീസസ് ടു എ ബിസിനസ് യൂണിറ്റ് ഫോർ എ വൺ അക്കൗണ്ടിങ് പീരീഡ്. ഒരു വർഷത്തെ ഒരു അക്കൗണ്ടിങ് പീരീഡിലേക്ക് മാത്രമാണ് നമ്മുടെ ചെലവിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ റവന്യൂ ട്രാൻസാക്ഷനകത്താണ് ഉൾപ്പെടുത്തുന്നത്. ക്യാപിറ്റൽ ട്രാൻസാക്ഷനെയും റവന്യൂ ട്രാൻസാക്ഷനെയും രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. ക്യാപിറ്റൽ ട്രാൻസാക്ഷനകത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡേച്ചർ എന്നും ക്യാപിറ്റൽ റിസീപ്റ്റ്സ് എന്നും, റവന്യൂ ട്രാൻസാക്ഷനെ റവന്യൂ എക്സ്പെൻഡേച്ചർ എന്നും റവന്യൂ റിസീപ്റ്റ്സ് എന്നും തരംതിരിക്കാൻ സാധിക്കും. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡേച്ചർ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ദ ബെനിഫിറ്റ്സ് ഓഫ് വിച്ച് ഈസ് എൻജോയ്ഡ് ഓർ കൺസ്യൂംഡ് നോട്ട് ഇൻ എ വൺ ഇയർ ഓൺലി ബട്ട് ഓവർ മെനി ഇയേഴ്സ്. ഒരു വർഷത്തിൽ കൂടുതലായിട്ട്, അതായത് കുറേ വർഷങ്ങളിലേക്ക് നമ്മൾക്ക് ഒരു ചെലവിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡേച്ചറിനകത്താണ് ഉൾപ്പെടുത്തുന്നത്. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ, എക്സ്പെൻഡേച്ചർ വിച്ച് റിസൾട്ട് ഇൻ അക്വിസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ് സച്ച് ആസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ. നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങണം. ഉദാഹരണം പറഞ്ഞാൽ ഒരു ബ്രെഡിൻ്റെ കമ്പനിയാണെന്നിരിക്കട്ടെ. ആ കമ്പനി ഇരിക്കാനൊരു സ്ഥലം വേണം, ഒരു ബിൽഡിങ് വേണം, മെഷീനറീസ് വേണം. ഇതൊക്കെ നമുക്ക് ഒരു വർഷത്തേക്കാണോ പ്രയോജനം ചെയ്യുന്നത്? അല്ല. നമ്മളൊരു വലിയ ബ്രെഡ് ഉണ്ടാക്കുന്ന അല്ലെ മാവ് കഴിക്കുന്ന ഒരു മിഷൻ മേടിച്ചാൽ അതൊരു അടുത്ത 5 വർഷത്തേക്ക് നമുക്കത് പ്രയോജനമാണ്. മിഷൻ ഒരു 10 ലക്ഷം രൂപ മുടക്കിയായിരിക്കും നമ്മളത് ചിലവാക്കുന്നത്. ആ 10 ലക്ഷം രൂപയും നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന ഒരു ഒരു തിരിവിലോട്ടാണ് വരുന്നത്. ഒരു ആ എക്സ്പെൻഡിച്ചർ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. അടുത്ത എക്സാമ്പിൾ, അടുത്ത ഉൾപ്പെടുന്ന കാര്യം, എനി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് അക്വിസിഷൻ ഓഫ് എനി അസറ്റ്സ്, ട്രാൻസ്പോർട്ടേഷൻ, ഇറക്ഷൻ എക്സെട്ര. അതായത് ഈ ബ്രെഡ് കുഴയ്ക്കുന്നത് നമ്മുടെ ഓഫീസ് ഇരിക്കുന്നത് തൃശ്ശൂരാണെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് ഒഴിക്കുന്ന ഒരു ഫാക്ടറി എന്നാണ് ഇത് കൊണ്ടുവരുന്നതെങ്കിൽ, അല്ലെ മേടിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ അത് നമ്മളൊരു ട്രക്കേ കയറ്റിക്കൊണ്ടായിരിക്കും വരുന്നത്, അല്ലെ അതിന് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വാഹനത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ ചിലവ്, ഇതും നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് ഈ മിഷൻ്റെ വിലയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്താണ് അക്കൗണ്ട്സിൽ കാണിക്കുന്നത്. അതുകൊണ്ട് അതിനെയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് വരാം. അടുത്തത് ബ്രോക്കറേജ് പെയ്ഡ് ഇൻ ബൈയിങ് ലാൻഡ്, ഫ്രൈറ്റ്, കാട്ടേജ് പെയ്ഡ് ഫോർ വർക്കർ ഫോർ ഇൻസ്റ്റാളിംഗ് ദ മെഷീൻ. ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനം വേണേൽ കുറച്ച് സ്ഥലം വേണം. ആ സ്ഥലം മേടിക്കുന്ന സമയത്ത് ഇടനിലക്കാരുണ്ട്, ബ്രോക്കേഴ്സുണ്ട്, അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചിലവും നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ വർക്കറ്, ഈ മിഷൻ ഇൻസ്റ്റാൾ, ബ്രെഡ് ഇൻസ്റ്റാ കുഴയ്ക്കുന്ന മിഷന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്തു നിന്ന് ആൾക്കാരെ വിളിച്ചു, അവരുടെ ചിലവ്, അവർ വന്നതിൻ്റെ കാര്യങ്ങൾ, അവർക്കൊരു പ്രൊഫഷണൽ ഫീസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾക്ക് മെഷീനറിക്കകത്ത് തന്നെ ആഡ് ചെയ്തിട്ട് അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ടാണ് കാണിക്കുന്നത്. അടുത്ത എക്സ്പെൻഡേച്ചർ വിച്ച് ഇൻക്രീസ് ദ റവന്യൂ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ബിസിനസ് സച്ച് ആസ് കോസ്റ്റ് ഓഫ് മേക്കിംഗ് അഡീഷൻ ഓൺ ദ ബിൽഡിംഗ്. നമുക്ക് ബിസിനസ് യൂണിറ്റിന്, അതായത് 500 ബ്രെഡ് ദിവസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, നമുക്കപ്പോൾ ഡിമാൻഡ് കൂടിയപ്പോൾ നമ്മൾ 600 ബ്രെഡ് ആക്കണമെങ്കിൽ നമുക്ക് ഒരു റൂമിലൂടെ ഇത് ഒരു റൂമൂടെ പണിയണമെന്ന് വെച്ചോ, അതിൻ്റെ സ്ഥല പരിമിതികളുണ്ട് പഴയ ഫാക്ടറിക്ക്. അപ്പോൾ നമ്മൾ ഒരു റൂമൂടെ ഒരു അല്പം കൂടെ നീട്ടി വെച്ചാൽ അടുത്ത വരും വർഷങ്ങളിൽ ഓരോ മാസവും 600 ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ, അതിനുണ്ടാകുന്ന ചിലവുകളെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് എന്നതിനകത്താണ് ഉൾപ്പെടുത്തുന്നത്. എക്സ്പെൻഡിച്ചർ ഇൻകോയർഡ്
ടു അക്യുർ ദ റൈറ്റ് ടു ക്യാരി ദ ബിസിനസ് സച്ച് ആസ് പ്രിലിമിനറി എക്സ്പെൻസ് കോസ്റ്റ് ഓഫ് പേറ്റൻറ്റ്. നമ്മളൊരു പുതിയ കമ്പനികൾ തുടക്കുമ്പോൾ അനേക ചിലവുകളുണ്ട്. ആ ചിലവുകളൊക്കെ നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. അതേപോലെ നമുക്കിപ്പം ചില പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ പേറ്റൻ്റ് ഉണ്ട്. നമുക്കപ്പോൾ ആ ടെക്നോളജി ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പേറ്റൻ്റ് ഒരു എമൗണ്ട് കൊടുക്കണം. അത് വലിയൊരു എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ചിലവിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ടാണ് കണക്കാക്കുന്നത്. ഞാനീ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ബിൽഡിംഗ് മേടിക്കുന്നതിൻ്റെ പൈസ കൊടുക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. കോപ്പി റൈറ്റ് പേറ്റൻറ്റിൻ്റെ ഒക്കെ ചിലവ് വരുന്നത് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കാണിക്കും. ഓഫീസിൻ്റെ ഫർണിച്ചർ, ആ ബിൽഡിങ്ങുകളൊക്കെ പണിയുന്നതിൻ്റെ വലിയ ചിലവുകൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. നമ്മുടെ മെഷീനറിയൊക്കെ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ യാത്രാക്കൂലി, അതൊക്കെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് കാറ്, നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ കൂടുതൽ ഇതിൻ്റെ ഗുണങ്ങൾ കമ്പനി അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് കാണിക്കുന്നത്. അടുത്ത റവന്യൂ എക്സ്പെൻഡിച്ചർ. വെൻ ദ ബെനിഫിറ്റ്സ് ഓഫ് ആൻ എക്സ്പെൻഡിച്ചർ ലിമിറ്റഡ് ടു ദ ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഇൻകേർഡ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഒരു എക്സ്പെൻസ് ഉണ്ടായപ്പം അത് ആ ഒരു വർഷത്തേക്ക് മാത്രമല്ല, ആ ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് മാത്രമാണ് അതിൻ്റെ ഗുണം അനുഭവിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്താണ് ഉൾപ്പെടുത്തുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഡേ ടു ഡേ റണ്ണിങ് ഓഫ് ബിസിനസ് സച്ച് ആസ് വേജസ്, സാലറി, റെൻറ്റ്, പോസ്റ്റേജ്, ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള ചിലവുകൾ. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ബയിങ് ഗുഡ്സ് ഫോർ റീസെയിൽ. ഇപ്പോൾ നമ്മൾ ഒരു ബ്രെഡ് കമ്പനിയാണ്, നമ്മൾ മൈദയോ ഗോതമ്പോ എന്താണെന്ന് വെച്ചാൽ അത് മേടിക്കണം, അത് നമ്മളത് തിരിച്ചത് ബ്രെഡ് ആക്കിയിട്ട് നമ്മൾ വിൽക്കുമല്ലോ. അപ്പോൾ ആ മൈദയും ഗോതമ്പും ഒക്കെ നമ്മൾ ആ ഒരു വർഷത്തിനകത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ടാണ് കണക്കാക്കുന്നത്. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ മെയിൻറ്റെയിനിങ് അസറ്റ്സ് സച്ച് ആർ റിപ്പയർ, അതായത് ചെറിയ ബ്രേക്ക് ഡൗൺ ആയി അപ്പോൾ നമ്മൾ, അല്ലെങ്കിൽ ഒരു ചെറിയ ഇലക്ട്രിക് ഇഷ്യൂ, അതൊക്കെ നമുക്കൊരു ചെറിയ മെയിൻ്റനൻസ് വർക്കറെ വിളിച്ചുകൊണ്ട് വന്നാൽ, നമ്മുടെ കമ്പനി തന്നെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വെളിയിൽനിന്നോ വിളിച്ചുകൊണ്ട് വന്നാൽ അയക്കു കൊടുക്കുന്ന ഒരു ചിലവ്, അതിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ടാണ് കണക്കാക്കുന്നത്. അതേസമയം നമ്മൾ 500 ബ്രെഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നിടത്ത് 1000 ഉണ്ടാക്കണമെങ്കിൽ പുതിയൊരു മെഷീനറിയുടെ അഡീഷണൽ യൂണിറ്റ് കൂടെ വേണം, അതിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി കാണിക്കത്തുള്ളൂ. ഉള്ള മെഷീനറിക്ക് എന്തെങ്കിലും ചെറിയ റിപ്പയർ വന്നാൽ അത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ മാസത്തെ ചിലവിനകത്ത് കാണിക്കും, അതത് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ടാണ് കാണിക്കുന്നത്. അടുത്ത ഡിപ്രിസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്. നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് കൊണ്ടുവരുന്നത് അടുത്ത പല വർഷങ്ങളായിട്ട്, 5 വർഷത്തേക്കാണ് നമ്മളൊരു കാറ് മേടിക്കുന്നത്, കാറിൻ്റെ കാലാവധി കണക്കാക്കുന്നതെങ്കിൽ 500,000 രൂപയുടെ ഒരു കാറിനെ നമ്മൾ 100,000, 100,000, 100,000 എന്ന് നമ്മൾ ഡിപ്രിസിയേഷൻ എഴുതിയാണ് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ടാണ് ആ ഡിപ്രിസിയേഷനെ കാണിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റണ്ണിങ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ സമയത്ത് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ലോൺ എടുത്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ടാണ് കാണിക്കുന്നത്. ഓൾ ഐറ്റംസ് ഓഫ് റവന്യൂ നേച്ചർ ആർ ഷോൺ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്കറിയാം ഇങ്ങനെയുള്ള ഈ മന്ത്ലി എക്സ്പെൻസുകളെ, അല്ലെങ്കിൽ ഓരോ മാസവും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റെക്കറിങ് റൊട്ടീനായിട്ട് ഓരോ മാസവും വരുന്ന എക്സ്പെൻഡിച്ചറിനെയൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്താണ് കാണിക്കുന്നത്. അടുത്തൊരു കാര്യമാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഈ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ, സംടൈംസ് ഇറ്റ് ഈസ് പ്രസീവ്ഡ് ദാറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ മേ ബി അവൈലബിൾ ബിയോണ്ട് ദ കറണ്ട് പീരീഡ്. ഇൻ സച്ച് കേസസ് എക്സ്പെൻഡിച്ചർ ഈസ് ക്ലാസിഫൈഡ് ആസ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇറ്റ് ഈസ് റിട്ടേൺ ഓഫ് ഓവർ എ പീരീഡ് ഓഫ് 3 to 4 ഇയർ ഇൻസ്റ്റെഡ് ഓഫ് ചാർജിങ് ഇറ്റ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദ പീരീഡ് ഇൻ വിച്ച് ഇറ്റ് ഈസ് ഇൻകേർഡ്. ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ തന്നെയാണ്, എന്നാൽ ഇതിൻ്റെ ഗുണങ്ങൾ ഒരു 1-2 വർഷം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുള്ളതിനാൽ അതിനെ നമ്മൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ടാണ് കണക്കുന്നത്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ അഡ്വർടൈസ്മെൻറ്റാണ്. അഡ്വർടൈസ്മെൻറ്റിൻ്റെ ചിലവ് നമുക്ക് ആ ഒരു വർഷത്തേക്ക് നമ്മൾ അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാം. എന്നാൽ അതിൻ്റെ ഗുണങ്ങൾ, ഈ ഒരു പരസ്യത്തിൻ്റെ ഗുണങ്ങൾ ചിലപ്പോൾ വരും വർഷങ്ങളിൽ നമുക്ക് അനുഭവിച്ചെന്ന് വരാം. അപ്പോൾ അതിനെ നമ്മൾ റവന്യൂ ആണ് നേച്ചർ, അത് പക്ഷേങ്കിൽ 2 വർഷത്തേക്കോ അല്ലെങ്കിൽ 3 വർഷത്തേക്കോ നീളുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ടാണ് കണക്കാക്കുന്നത്. അടുത്ത ക്യാപിറ്റൽ റെസിപ്റ്റ്. ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ ട്രാൻസാക്ഷനെ രണ്ടായിട്ട് തിരിക്കാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ റെസിപ്റ്റ്സും. അതിനകത്ത് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഫ്രം ദ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് സച്ച് എസ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഫർണിച്ചർ. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ വിറ്റു, അതിനെ നമ്മൾ ക്യാപിറ്റൽ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്.
പിന്നെ ഇഷ്യൂ ഓഫ് ഷെയർസ് ഇൻ പ്രീമിയം, പ്രീമിയത്തിലൂടെ നമ്മൾ ഇഷ്യൂ ചെയ്യുക, ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ അഡീഷണൽ എമൗണ്ട്, ഇതിനെ നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അടുത്ത റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് അക്വേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് നമ്മുടെ സെയിൽസ് നമുക്ക് നടക്കുന്നത് ഓരോ മാസത്തെ, അത് നമ്മൾ റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതെല്ലാ മാസവും കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ സെയില് എപ്പോഴും നടക്കുന്നതാണ്, അത് ആ ഒരു പർട്ടിക്കുലർ പീരീഡിലെ പ്രോഫിറ്റ് കാണാൻ ആവശ്യമാണ്, അതുകൊണ്ട് തന്നെ റവന്യൂ റെസിപ്റ്റ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇറ്റ് ഈസ് ഓഫ് കൊമേഴ്ഷ്യൽ നേച്ചർ ആൻഡ് യൂസ് ഓഫ് സം ഇൻകം ഓഫ് ബിസിനസ് ഓൺ എ റെഗുലർ ബേസിസ് സച്ച് ആസ് റോയൽറ്റി, കൺസൾട്ടൻസി എക്സെട്ര. നമുക്ക് ബിസിനസ് ചെയ്യുന്ന നമുക്കൊരു റോയൽറ്റി ഫീസ് അല്ലെങ്കിൽ കൺസൾട്ടൻസി ഫീസ് കിട്ടുന്നതിനാൽ നമ്മളതിനെ റവന്യൂ റെസിപ്റ്റിനകത്ത് കാണിക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് ഓഫ് റിക്കറിംഗ് നേച്ചർ സച്ച് ആസ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിവിഡൻഡ്, റെൻറ്റ് ഓഫ് പ്രോപ്പർട്ടി, കമ്മീഷൻ ആൻഡ്, ഇങ്ങനെ നമ്മുടെ ബിസിനസ്സിന് കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനങ്ങൾ, നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് ഏർപ്പെട്ട് കമ്മീഷൻ കിട്ടിയാൽ, നമ്മുടെ ഒരു പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്, റെൻറ്റ് കിട്ടുന്നത്, ഇതൊക്കെ പർട്ടിക്കുലർ പീരീഡിലെയാണ്, അതിനെ നമ്മൾ റവന്യൂ റെസിപ്റ്റ്സ് എന്നാണ് കാണിക്കുന്നത്. ഇത്രയാണ് നമ്മൾ പഠിച്ചത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, അതേപോലെ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, പിന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ്സ്, റവന്യൂ റെസിപ്റ്റ്സ്. പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ നമ്മളൊരു കാറ് മേടിച്ചാൽ അല്ലെങ്കിൽ നമ്മളൊരു അസറ്റ് മേടിച്ചാൽ അതിൻ്റെ ഗുണം നമുക്ക് 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 10 വർഷത്തേക്ക് ചിലപ്പോൾ കാണും, ഒരു കാലാവധിയുണ്ട്. അപ്പോൾ ആ ചിലവ് നമുക്ക് ഈ വർഷത്തെ മൊത്തം ചിലവായിട്ട് കാണിക്കാൻ ഒക്കത്തില്ല, കാരണം അടുത്ത വർഷത്തിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ബെനിഫിറ്റ് അടുത്ത വർഷങ്ങളിലേ കിട്ടത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു ബ്രെഡ് ഉണ്ടാക്കുന്ന കമ്പനി ഒരു വലിയ 10 ലക്ഷം രൂപയുടെ ഒരു മെഷീൻ മേടിച്ചിട്ട് ഈ വർഷം അത്രയും ലാഭം കാണാൻ പറ്റത്തില്ല. ഈ ബിസിനസ് വളരണം, അതിനൊരു 3-4 വർഷം എടുക്കും. അപ്പോൾ 5 വർഷം കൊണ്ടായിരിക്കും നമുക്ക് ഈ ഒരു 10 ലക്ഷം രൂപ മുടക്കിയതിൻ്റെ ഒരു ഗുണം കിട്ടിത്തുടങ്ങുന്നത്, അല്ല കിട്ടിത്തുടങ്ങുന്നതല്ല കിട്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വർഷമായിട്ട് ഡിപ്രിസിയേഷൻ എന്ന ഒരു ചാനൽ വഴിയാണ് നമ്മൾ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ റവന്യൂ എക്സ്പെൻഡിച്ചറാക്കി കാണിക്കുന്നത്, നമ്മുടെ എക്സ്പെൻസ് ആക്കി ഓരോ വർഷം കാണിക്കുന്നത് ഡിപ്രിസിയേഷനിലൂടെയൊക്കെ ആയിരിക്കും. എന്നാലേ കറക്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് കിട്ടത്തുള്ളൂ. അതൊരു അക്കൗണ്ട്സിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് വേ ഓഫ് ഡൂയിങ് അക്കൗണ്ട്സ് ആണ്. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിലിടുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുറച്ചുകൂടെ ഒക്കെ എക്സാമ്പിള് ആഡ് ചെയ്ത് ഇത് തന്നെ വേറൊരു പ്രോബ്ലം മോഡല് കണക്ക് നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.